സുധാകരന്റെ കലിപ്പ് തീർന്നില്ല, തുടങ്ങിയതേ ഉള്ളൂ. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പിണറായി വിജയന് ഇടമുണ്ടാകുമെന്നാണ് കെ സുധാകരൻ പറയുന്നത്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് സുധാകരൻ ഇത് പറഞ്ഞത്. തട്ടിപ്പ് കേസിൽ പ്രതിയാക്കാനാകുമെങ്കിലും ശിക്ഷിക്കാനാകില്ലെന്നാണ് സുധാകരൻ പറയുന്നത്. സുധാകരന്റെ ആത്മരോഷം തിളച്ചു മറിയുകയാണ്. തന്നെ ദുർബലനാക്കാമെന്ന് പിണറായി വിചാരിച്ചെങ്കിൽ അത് പിണറായിയുടെ സ്വപ്നം മാത്രമാണ്. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എല്ലാ അഴിമതി കേസുകളും അന്വേഷിക്കും. അങ്ങനെ അങ്ങ് ആളാകേണ്ട. ഈ കേസും ആ കേസും എല്ലാം കേസും അന്വേഷിക്കണം സുധാകര. മോൻസനെ വലിയവനാക്കിയത് സർക്കാരും ദേശാഭിമാനിയാണെന്നാണ് സുധാകരൻ്റെ മറ്റൊരു വിമർശനം. ഞാൻ ദുർബലനല്ല, ദുർബലനാവുകയുമില്ല, ദുർബലനാക്കാനാകുമെന്ന് പിണറായി വിജയൻ വിചാരിക്കണ്ട. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ദുർബലനാകണമെങ്കിൽ എന്നേ ആകേണ്ടതായിരുന്നു. നിരവധി തവണ മരണത്തെ മുഖാമുഖം കണ്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയും ശേഷിയും ആത്മധൈര്യവും കെ സുധാകരനുണ്ടെങ്കിൽ ശിഷ്ടജീവിതവും അതിൻ്റെ പല മടങ്ങ് കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് മനക്കരുത്തുണ്ടെന്നാണ് സുധാകരൻ പറയുന്നത്. ഇമ്പാച്ചി കാട്ടിയൊന്നും എന്നെ പേടിപ്പിക്കാൻ പിണറായി വിജയൻ നോക്കണ്ട. നിങ്ങൾക്ക് എന്നെ കേസിൽ പ്രതിയാക്കാം, പക്ഷേ ശിക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ശിക്ഷിക്കുന്നത് കോടതിയാണ്. അവിടെ ഇത്തിരി നീതിയും ന്യായവും ബാക്കിയുണ്ട്. ആ നീതിയും ന്യായവും നിലനിൽക്കുന്ന കാലം വരെ ശിക്ഷിക്കപ്പെടേണ്ടുന്ന കുറ്റത്തിലൊന്നും കെ സുധാകരൻ കടന്നു പോകില്ലെന്ന് പിണറായി വിജയനും പരിവാരങ്ങളും മനസ്സിലാക്കണം. എന്താണ് ഞാൻ ചെയ്ത കുറ്റം? എന്നെ നിങ്ങൾ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് കാലം എത്രയായി? എത്ര കള്ളക്കേസുകളിൽ നിങ്ങളെന്നെ പ്രതിയാക്കി? ഇതേ നിങ്ങൾക്കറിയാവൂ. ഇ പി ജയരാജൻ്റെ വധശ്രമ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര വർഷമായി? 18 വർഷമായി, ഒന്ന് രണ്ടുമല്ല. ആ 18 വർഷം കഴിയുമ്പോഴും ആ കേസിൽ എന്നെ പ്രതിയാക്കാനുള്ള ഹർജി ഇപ്പോഴും കോടതിയിലുണ്ട്. ഓർമ്മ വേണം നിങ്ങൾക്ക്. അതിലെ പ്രതികളെ ശിക്ഷിച്ചു. അവർ ജീവപര്യന്തം തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പോഴും കെ സുധാകരനെ ആ കേസിൽ പ്രതിയാക്കാൻ ഇ പി ജയരാജനും സി പി എമ്മും കോടതി വരാന്തയിൽ കിടക്കുമ്പോൾ ആ മനസ്സിൻ്റെ കാഠിന്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കോടതിയും എന്നെ അതിൽ പ്രതിയാക്കിയില്ല. ഇനി ഒരു കോടതിയിൽ കൂടി ആ കേസ് വരാനുണ്ട്. അടുത്ത മാസം അത് പരിഗണിച്ചാലും എന്നെ പ്രതിയാക്കാനാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ കേസിൽ എനിക്ക് മനസ്സാവാച കർമ്മണ പങ്കില്ല. ആ സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതം എന്തുമാത്രം ഭയാനകമായിരുന്നുവെന്ന് എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം. ആ കടൽ നീന്തി കടന്നവനാടോ ഞാൻ. പിണറായി വിജയ, എന്നോട് കൈത്തോട് കാണിച്ച് ഭയപ്പെടുത്തണ്ട. മോൻസം മാവുങ്കലിൻ്റെ പോക്സോ കേസിൽ എന്നെ ബന്ധിപ്പിക്കാൻ നോക്കി സഖാവ് ഗോവിന്ദൻ മാഷ്. മാഷല്ല, സഖാവ് ഗോവിന്ദൻ. അയാളെ ഞാൻ ഗോവിന്ദൻ മാഷ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. മാഷല്ല, പിയൂണാകാൻ പോലുമുള്ള യോഗ്യത അയാൾക്കില്ലെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് സാക്ഷാൽ ഗോവിന്ദൻ. എനിക്ക് പോക്സോ കേസിൽ പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചതായി പറഞ്ഞു. പീഡനം നടക്കുമ്പോൾ സുധാകരൻ അതിന് അടുത്തുണ്ടായിരുന്നു. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്നോട് സഹായം ചോദിച്ചു. ഞാൻ സഹായിച്ചില്ല എന്നൊക്കെയാണ് ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ അവിടെ പോയി നിന്ന പോലെയാ? അവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഒരു പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ, കുറച്ച് മാന്യതയും അന്തസ്സുമൊക്കെ വേണ്ടേ? സുനിൽകുമാറിനെ പോലുള്ള മന്ത്രിമാരാണ് മാവുങ്കലിൻ്റെ അടുത്ത് വന്നത്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ മോഹൻലാലുണ്ട്, ദേവൻ എന്ന സിനിമാ നടനുണ്ട്, ഒരുപാട് സിനിമാ നടിമാരുണ്ട്, ഒരുപാട് വി ഐ പികളുണ്ട്. പോലീസിലെ ഡി ഐ ജിമാരുണ്ട്, ഐ ജിമാരുണ്ട്, ഐ എ എസ് സെക്രട്ടറിമാരുണ്ട്. ഇവരെല്ലാം ഉണ്ട് അവിടെ. പോലീസ് വണ്ടിയുടെ കാവലുമുണ്ട്. ആ വീട്ടിൽ ഞാൻ പോയതാണ് കുറ്റം. നരേന്ദ്രമോദിയെക്കാളും വലിയ മോദിയായിട്ടാണ് പിണറായി വിജയൻ ഇവിടെ നിൽക്കുന്നത്. നരേന്ദ്രമോദിയുടെ മണിപ്പൂർ നിങ്ങൾ കണ്ടു. മണിപ്പൂരിൽ എല്ലാ ദിവസവും കൊലപാതകങ്ങൾ നടക്കുന്നു, വെടിവെച്ചു കൊല്ലുകയാണ്. എന്നിട്ട് വായി തുറന്നോ ഈ പ്രധാനമന്ത്രി? പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തോ? നാട് നീറുമ്പോൾ മോദി വിദേശയാത്ര നടത്തി സുഖിക്കുകയാണ്. ആ മോദിയോടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങളെല്ലാം. ഈ പോരാട്ടം ഞങ്ങൾ തുടരും. സി പി എമ്മിനെ ഇല്ലാതാക്കാനുള്ള പോരാട്ടം. എല്ലാ കാലത്തും ഫലിക്കൂലല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പ് വരട്ടെ, കാട്ടിത്തരാം. യു ഡി എഫ് അധികാരത്തിൽ വരും, പിണറായി വിജയൻ ഇറങ്ങിപ്പോകും. കൽത്തുറങ്ക് നിങ്ങളെ കാത്തിരിക്കുന്നു. പിണറായി വിജയനോട് ഞാൻ പറയുന്നു, നിങ്ങൾ കട്ടുമുടിച്ച എല്ലാ കേസുകളും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പൊക്കിയെടുത്ത് ഞങ്ങൾ തുറക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പിണറായി വിജയൻ ഓർക്കുക. സാധാരണക്കാരൻ്റെ പണം കവർന്നെടുത്ത് മുഖ്യമന്ത്രിയായി വിലസുന്ന താങ്കൾക്കുമുണ്ട് ഒരു അവസാനം. കുറിച്ചു വച്ചോളൂ, ആ ദിനം വരാൻ പോകുന്നു. ഞങ്ങൾ ആ ദിവസത്തിലേക്ക് നടന്നെടുക്കുകയാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയാണ് സുധാകരൻ ഉറഞ്ഞു തുള്ളിയത്. സുധാകരൻ അങ്ങ് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. സുധാകരന് കൃത്യമായി അറിയാം ജയിലിൽ പോകുമെന്നും
ഉണ്ടതിനുമെന്ന്. സുധാകരൻ പറയാത്തൊരു കാര്യമുണ്ട്, അത് ഞാൻ പൂരിപ്പിക്കാം, ആജീവനാന്ത കാലം ഒന്നും ജയിലിൽ പിടിച്ചിടാൻ കഴിയില്ലല്ലോ എന്ന്. സുധാകര, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളോടുള്ള രാഷ്ട്രീയ വിരോധമല്ല നിങ്ങൾ കേസിൽ കുടുങ്ങിയത്. നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിണറായി വിജയനെ തെറി പറഞ്ഞതിനല്ല, നിങ്ങൾ ക്രിമിനൽ കുറ്റം ചെയ്ത പ്രതിയുടെ കൂട്ടുപ്രതിയാണ്. അയാൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതിന്, തട്ടിപ്പിന് കൂട്ടുനിന്നതിനുമൊക്കെയാണ്. അതിലെവിടെയാ കുമ്പിടി സുധാകര രാഷ്ട്രീയം? നിങ്ങൾ പിണറായി വിജയൻ്റെയോ ഗോവിന്ദൻ മാസ്റ്ററുടെയോ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യവുമില്ല. കേസും കോടതിയും അതിൻ്റെ വഴിക്ക് പോകും, അത് നിങ്ങളെ കൊണ്ടേ പോകൂ. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, അത് പ്രകൃതി നിയമമാണ്, കുടിച്ചേ പറ്റൂ. നിങ്ങളുടെ ആത്മരോഷവും കലിപ്പുമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, അതൊന്നും സി പി എമ്മിനോട് ചിലവാകില്ല. സി പി എമ്മിനോട് ചിലവാക്കാൻ വരികയും വേണ്ട, വന്നാൽ അതിന് തിരിച്ചടി നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ പറയുന്നത് പോലെ എവിടെ യു ഡി എഫ് വരാനാണ്? തിരഞ്ഞെടുപ്പ് വരട്ടെ, വരുമ്പോൾ കാണാം. യു ഡി എഫ് വന്നെങ്കിലല്ലേ നിങ്ങൾ പറയുന്ന ഈ കേസും ജയിലിലെ പിണറായിയുടെ സ്ഥാനമൊക്കെ നടക്കൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തിരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പോൾ കാണാം.